സാഹസികമായ ടൂറിസം ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ ദാ ചാവക്കാടിന് പിന്നാലെ ചെറായി കുഴിപ്പള്ളി ബീച്ചിലും ഒരു സംവിധാനം റെഡിയായിട്ടുണ്ട്. നല്ല തുള്ളുന്ന പാലം, ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് പാലം. അത് ടൂറിസം മന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്, ശ്രീ പി എ മുഹമ്മദ് റിയാസ്. വലിയ ജനപങ്കാളിത്തം ഈ ദിവസം ഉണ്ടായി. ആളുകളൊക്കെ ആവേശത്തോടെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കാണുന്നത്. ഇനി അങ്ങോട്ടേക്ക് സ്വാഭാവികമായും അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ തിരക്കും കൂടാനാണ് സാധ്യത. ശ്യാമലി ശശിധരനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ശ്യാമലി, ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ചാവക്കാട്ടെ ആ ഫ്ലോട്ടിംഗ് പാലം തന്നെയാണ് ഓർമ്മ വരിക. കാരണം ഇങ്ങനെ മത്തിയൊക്കെ വന്ന് ഇങ്ങനെ അടിച്ചു കയറി തുള്ളി കളിക്കായിരുന്നു, ആളുകൾ വാരിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ കുഴിപ്പള്ളിയിൽ അങ്ങനെ ഒരു ഭാഗ്യം അത് അവിടെ എത്തുന്നവർക്കുണ്ടാകുമോ, അതോ മറ്റു വല്ല മീനുകളും ആയിരിക്കും വരും? അതൊന്നും ഉണ്ടാകുകയും ഇല്ലേ? പക്ഷേ അങ്ങനെ ഒരു ചാകര കുഴിപ്പള്ളിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു കുഴിപ്പള്ളി തീരദേശ ടൂറിസം വികസനത്തിന് അതൊരു വലിയൊരു ചാകരക്കാലമായിരിക്കും. ശരിക്കും നിലവിൽ ഈ ചെറായി ബീച്ച് ഇവിടെ ഉള്ളത് കൊണ്ട് കുഴിപ്പള്ളി ബീച്ചിലേക്ക് ആളുകൾ വരുന്നത് അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായ ഒരു ബീച്ചാണ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ കുഴിപ്പള്ളി നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നതോടുകൂടി ഇനി അങ്ങോട്ട് ശരിക്കും ആളുകളുടെ ചാകര, ആളുകളുടെ ഒഴുക്കായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അത്ര മനോഹരമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. എനിക്ക് അനുഭവപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷേ നമുക്കറിയാം നമ്മളൊക്കെ കടത്തീരത്ത് പോകുമ്പോൾ ഈ കാല് നനയുന്ന ദൂരത്തോളം ഒന്ന് പോവുക, ഒന്ന് തിരെ അനുഭവിക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക, ഒന്ന് അസ്തമയം കാണുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ 100 മീറ്റർ ദൂരത്ത് കടലിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കാം ഈ പാലത്തിലൂടെ. രണ്ട് സമയമുണ്ടല്ലോ, ഈ വേലിയേറ്റവും വേലി ഇറക്കവും. അപ്പോൾ ഈ വേലിയേറ്റ സമയത്ത് പോവുകയാണെങ്കിൽ നല്ല വലിയ തിരകൾ വരും. അപ്പോൾ ഈ തിരക്ക് അനുസൃതമായി അതേ താളത്തിൽ അതേ ഉയരത്തിൽ ഈ പാലവും അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അതിൽ നിൽക്കുമ്പോൾ നമുക്കും അതേ ഒരു അവസ്ഥയായിരിക്കും. നല്ല തോണിയിലൊക്കെ പോയി ആ തിരകൾക്ക് അനുസൃതമായി നമ്മളും പിന്നെ ഒഴുകി ഈ കടലിലൂടെ നടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്കുണ്ടായത്. അപ്പം ഭയങ്കര നല്ലതായ നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ തീരദേശ വികസന ടൂറിസം വികസനത്തിനും ഇതൊരു പൊൻതൂവൽ കൂടിയായിരിക്കും. എറണാകുളത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. തീർച്ചയായും കുഴിപ്പള്ളിയിലെത്തി എല്ലാ സഞ്ചാരികളും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടി അനുഭവവേദ്യമാക്കുന്ന രീതിയിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്യണം തന്നെയാണ് എൻ്റെയും കൂടെ അഭിപ്രായം, കയറിയ ഒരാളെന്ന നിലയിൽ. ദിവിഷ്.